നമസ്കാരം. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിക്കറ്റ് അപ്ഡേറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ തകർത്തിരുന്ന കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആസ്വദിക്കാൻ ചെറിയവരെന്നോ വലിയവരെന്നോ പ്രായഭേദമന്യേ എല്ലാവരും ടി വിയുടെ മുന്നിലിരുന്ന് ക്രിക്കറ്റ് ആസ്വദിച്ചിരുന്ന മനോഹരമായ ബാല്യം. അദ്ദേഹം മനോഹരമായി കളിച്ച് മുന്നേറുന്നു, ഇന്ത്യയെ പല മത്സരങ്ങളും വിജയിപ്പിക്കുന്നു, ഇതെല്ലാം ക്രിക്കറ്റ് ആരാധകർ ആസ്വദിക്കുന്നു. ഇതൊരു തുടർക്കാഴ്ചയായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഏതെങ്കിലും ഒരു മത്സരത്തിൽ മോശം പ്രകടനം നടത്തി അദ്ദേഹം പുറത്തായെന്നിരിക്കട്ടെ. ആ സമയത്ത് ഇന്ത്യൻ ആരാധകർ പറഞ്ഞിരുന്ന ഒരു വാചകം ഇങ്ങനെയായിരുന്നു: സച്ചിൻ പുറത്തായി, ഇനി നമ്മൾ ടി വി ഓഫ് ചെയ്യുക. കാരണം സച്ചിന് ശേഷം വരുന്ന ഒരു ബാറ്റർക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല, സച്ചിനാണ് ഇന്ത്യൻ ടീം. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു ബാലമുണ്ടായിരുന്നു പലർക്കും. ഒരു പരിധിവരെ അത് സത്യവുമായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന നെടുംതൂണിനെ ആശ്രയിച്ചായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് മുന്നോട്ട് പൊക്കൊണ്ടിരുന്നത്. സച്ചിൻ ഇല്ലായിരുന്നെങ്കിൽ മത്സരം തോൽക്കുന്ന അവസ്ഥ പല കാലഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ക്രിക്കറ്റ് ഒരുപാട് മാറി. ഒരുപാട് സൂപ്പർ താരങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ അവതരിച്ചു. ഒരാളിൽ നിന്ന് ഒരുപാട് ആളുകളിലേക്ക് ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ടീം എത്തി. ഒരു ടീം എന്ന നിലയിൽ ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. ICC ടൂർണമെൻറ്റ് 2013 ശേഷം നേടിയിട്ടില്ല എങ്കിൽ പോലും ഈ കാലയളവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഈ കാലഘട്ടങ്ങളിലുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണ് സഞ്ജു സാംസണെയും ശ്രീശാന്തിനെ പോലെയുള്ള ആളുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് കടന്നു വന്നത്. ഇതിൽ ശ്രീശാന്ത് ചെറിയൊരു കാലമേ ഇന്ത്യൻ ടീമിൽ കളിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചിരുന്നു. ഇപ്പോഴത്തെ താരം സഞ്ജു സാംസണാണ്. സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ എത്രത്തോളം നിലയുറപ്പിക്കാൻ സാധിക്കും, സഞ്ജു അടുത്ത സൂപ്പർ താരമാകുമോ എന്നുൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് മലയാളി ആരാധകർ ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തെ അവർ ഒരുപാട് സ്നേഹിക്കുന്നു. ഇന്ത്യൻ ടീമിനായി വലിയ പ്രകടനങ്ങളൊന്നും സഞ്ജു ഈ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടില്ല. എങ്കിൽ പോലും സഞ്ജു ഒരു ബ്രാൻഡായി കേരളത്തിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞു. കാരണം ഒരു കടന്നുവരവ് അവർ ആഗ്രഹിച്ചിരുന്നു. ഒരു മലയാളി താരം ഇന്ത്യൻ ടീമിലേക്ക് കടന്നു വരുന്ന അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് മലയാളികളുടെ മുഴുവൻ വിജയമായിട്ടാണ് അവർ കാണുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ആളുകൾ ഇത്രത്തോളം ഒരു താരത്തെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാം. എന്നിരുന്നാലും മലയാളികളെയൊക്കെ ഒന്നടങ്കം നിരാശപ്പെടുത്തുന്ന പ്രകടനങ്ങൾ സഞ്ജു സാംസന്റെ ഭാഗത്ത് ഇന്ത്യൻ ടീമിൽ ഉണ്ടായിട്ടുണ്ട്. സ്ഥിരത കുറവാണ് പലപ്പോഴും സഞ്ജു സാംസനെ ചതിച്ചിട്ടുള്ള കാര്യം. സഞ്ജു സാംസൺ ഒരു മത്സരത്തിൽ നന്നായി കളിച്ചാൽ പിന്നെയുള്ള 3-4 മത്സരങ്ങൾ ഫ്ലോപ്പ് ആകുന്ന കാഴ്ചയും ഈ കാലഘട്ടങ്ങളിലാണ് നാം കണ്ടത്. സൗത്ത് ആഫ്രിക്കയെതിരെ അദ്ദേഹം മനോഹരമായ ഒരു സെഞ്ചുറി നേടിയിരുന്നു. ആ സെഞ്ചുറിക്ക് ശേഷമാണ് അദ്ദേഹത്തെ T20 പരമ്പരയ്ക്കുള്ള ടീമിലെടുത്തത്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള 3 മത്സരങ്ങൾ T20 പരമ്പരയിൽ ആദ്യത്തെ 2 മത്സരങ്ങൾ സഞ്ജു സാംസൺ കളിക്കുന്നില്ല, പകരം കളിക്കുന്നത് ജിതേഷ് ശർമ്മയാണ്. 20/31 റൺസാണ് ജിതേഷ് ശർമ്മ ആദ്യ മത്സരത്തിൽ നേടിയത്. 2 മത്സരത്തിൽ അദ്ദേഹം 0 മടങ്ങുന്നു. 3 മത്സരത്തിൽ അവസരം കിട്ടുന്നത് സഞ്ജു സാംസണാണ്. പരമ്പര ഇന്ത്യ നേരത്തെ തന്നെ ഉറപ്പിച്ചതിനാൽ ആ മത്സരത്തിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും സഞ്ജു സാംസന്റെ നല്ല ബാറ്റിംഗ് കാണാൻ ആരാധകർ ശ്രദ്ധയോടെ കാത്തിരുന്നു. സഞ്ജു സാംസന്റെ പേര് ടോസ് സമയത്ത് രോഹിത് ശർമ്മ പറഞ്ഞപ്പോൾ സ്റ്റേഡിയത്തിൽ അവർ ഹർഷാരവം മുഴക്കി. എന്നാൽ ഏവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് സഞ്ജു സാംസൺ ആദ്യ പന്തിൽ തന്നെ 0 മടങ്ങുന്നു. അതും അനാവശ്യമായ ഒരു ഷോട്ടിനെ ശ്രമിച്ച്. സഞ്ജു സാംസണിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം ടീം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം 0 മടങ്ങുമ്പോൾ അദ്ദേഹം നശിപ്പിക്കുന്നത് ഒരുപറ്റം ആളുകളുടെ പ്രതീക്ഷയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹത്തിൽ നിന്ന് ഒരു മികച്ച പ്രകടനം ആ ഇന്നിങ്സിൻ്റെ ആ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മറ്റ് വില ഇന്നിങ്സുകളേക്കാൾ വലുതാകുമായിരുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗാണ് ഇനി സഞ്ജുവിന് മുന്നിലുള്ള ഏക പ്രതീക്ഷ. അതിൽ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമേ 2024 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണിന് സ്ഥിരമായി ഇടം നേടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ആകാശ് ചോപ്രയാണ്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്: സഞ്ജു സാംസൺ 2024 T20 ലോകകപ്പ് ടീമിൽ ഇടം നേടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. സ്ഥിരത കുറവാണ് അവൻ്റെ പ്രധാന പ്രശ്നം. അവനൊരു മികച്ച ബാറ്റർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവൻ മികച്ച ബാറ്റർ തന്നെയാണ്. പക്ഷേ സ്ഥിരത കുറവ് അവനെ കാലാകാലങ്ങളിൽ ചതിച്ചിട്ടുണ്ട്. ജിതേഷ് ശർമ്മ പിന്നെയും ഭേദപ്പെട്ട പ്രകടനമാണ് നടത്തിയത്. ആദ്യ മത്സരത്തിൽ അവൻ മികച്ച പ്രകടനം നടത്തിയിരുന്നു. 2 മത്സരത്തിൽ അവൻ 0 മടങ്ങിയത്. എന്നാലും സഞ്ജു സാംസണുമായി വെച്ച് നോക്കുമ്പോൾ ജിതേഷ് ശർമ്മ തന്നെയാണ് ഭേദം എന്നുള്ള അഭിപ്രായമാണ് ആകാശ് ചോപ്ര പറഞ്ഞിരിക്കുന്നത്. സഞ്ജു സാംസണെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ക്രിക്കറ്റ് വിദഗ്ധന്മാർ പല കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഞ്ജു ഇതിനോടൊന്നും പ്രതികരിക്കുന്നത് നാം കണ്ടിട്ടില്ല. എന്നാൽ വരാണ്ടിരിക്കുന്ന IPL സീസണിൽ ബാറ്റ് കൊണ്ട് അദ്ദേഹത്തിൽ നിന്നൊരു പ്രതികരണം ആരാധകർ ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ 2024 T20 ലോകകപ്പിനുള്ള ടീമിൽ സഞ്ജു സാംസൺ എന്നുള്ള പേര് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ക്രിക്കറ്റ് അപ്ഡേറ്റുമായി മറ്റൊരു ദിവസം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താൻ പ്രതീക്ഷിക്കുന്നതിന് നന്ദി, നമസ്കാരം.